ഹായ് വെൽക്കം ടു മിസ്സസ് DIY ഇൻ തായ്ലൻഡ്. ഞാൻ ലക്ഷ്മി ഷിനോച്ച്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പേപ്പർ ഉപയോഗിച്ചിട്ടുള്ള ഒരു വാൾ ഡെക്കറാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാനിതാ പേപ്പർ റോൾസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 12 പീസ് ഈ ഒരു സൈസിൽ, സൈസൊക്കെ നമുക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ച് എടുക്കാം. നമുക്ക് എത്ര വലിയ സാധനം വേണോ അതിനനുസരിച്ച് എടുക്കാം. പിന്നെ ഇതാ ചെറിയ, ഇപ്പോൾ എടുത്തതിനേക്കാളും കുറച്ച് ചെറിയ ഒരു 6 പീസും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് സാധാരണ വലിയ പേപ്പർ റോൾസ് ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് കട്ട് ചെയ്തെടുത്താണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആകെ കുറച്ച് ഒരു 5-6 പേപ്പർ റോൾസ് മതി. അതിൽ നിന്ന് കട്ട് ചെയ്താൽ തന്നെ ഇത്രയും സാധനം കിട്ടും. ഞാനിതാ ആദ്യം തന്നെ ഈ പേപ്പർ റോൾസ് ഗ്ലൂ ഗൺ യൂസ് ചെയ്ത് ഒട്ടിക്കുകയാണ്. അപ്പോൾ ഞാനിത് ഒരു ഹെക്സഗൺ ഷേപ്പിലാണ് ഒട്ടിച്ചെടുക്കുന്നത്. ഓരോ പേപ്പർ റോളിലും ഗ്ലൂ ആക്കിയതിന് ശേഷം അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് അടുത്ത പേപ്പർ റോൾ വെക്കുകയാണ്. അപ്പോൾ ഒത്തിരി പേപ്പർ റോൾ വെക്കുമ്പോൾ ഒത്തിരി അങ്ങോട്ടോ ഇങ്ങോട്ടോ ആവരുത്, അതൊരു അഭംഗിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആ അറ്റത്ത് തന്നെ ഒത്തിരി അങ്ങോട്ടോ ഇങ്ങോട്ടോ ആവാതെ വെച്ച് കൊടുക്കാൻ നോക്കണം. കണ്ടോ, ഇപ്പം നമ്മൾ ഫസ്റ്റ് 12 പീസ് കട്ട് ചെയ്ത് വെച്ചാൽ 6 പീസ് ഇപ്പം നമ്മൾ യൂസ് ചെയ്തിട്ട് ഇതാ ഈ ഹെക്സഗൺ ഷേപ്പ് ഉണ്ടാക്കിയെടുത്തു. ഇനി നമ്മൾ ഈ ഓരോ കോണിലും ഓരോ ജോയിൻ്റ് വരുന്നില്ലേ, അവിടെയും നമ്മൾ ആ ചെറിയ 6 പീസ് നമ്മൾ ചെറിയ പേപ്പർ റോൾസ് ഉണ്ടാക്കിയിട്ടില്ലായിരുന്നോ, അതിങ്ങനെ കുത്തനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് തന്നെയാണ്. അപ്പോൾ ഒരു 5 സെക്കൻഡ് നമ്മൾ ആ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മളിങ്ങനെ പിടിച്ചു കൊടുക്കണം കേട്ടോ ആ പേപ്പർ റോള്. ഇല്ലേ, ഒട്ടിച്ചു കൊടുത്ത് അപ്പം തന്നെ കൈയെടുത്താൽ അതങ്ങ് വീണു പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഒന്ന് പിടിച്ചുകൊടുക്കാൻ പറഞ്ഞ്. അങ്ങനെ അതൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം ഈ ഹെക്സഗൺ ഷേപ്പ് നമ്മൾ മുകളിലും ഇതേപോലെ തന്നെ ചെയ്യുകയാണ്. അതായത് ഈ കുത്തനെ വെച്ച പേപ്പർ റോളിൻ്റെ മുകളിലായിട്ട് താഴെ ചെയ്ത പോലെ തന്നെ ഒരു ലെയറും കൂടെ നമ്മൾ മുകളിലും ചെയ്യുകയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ബേസിലേക്ക് കണക്കാക്കിയിട്ട് അതിൻ്റെ സൈസിലൊരു കാർഡ്ബോർഡ് വെട്ടിയെടുത്തിട്ട് അവിടെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഒരു സൈഡ് മാത്രമേ ഒട്ടിക്കുന്നുള്ളൂ. ഞാനിത് കളർ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ റെഡ് കളറാണ് കൊടുക്കുന്നത്. നമുക്ക് കളറ് ചെയ്യേണ്ട, അങ്ങനെ വെക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ ഇത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ, അതായത് വൈറ്റ് ചുമരിലാണ് വെക്കുന്നത്. അതുകൊണ്ട് വൈറ്റ് പേപ്പറിൽ തന്നെ ചെയ്താവുമ്പം ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് കളർ കൊടുക്കുന്നത്. ഇനി ഞാനിത് ഒരു വൈറ്റ് പേപ്പർ ഈ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതേ സാധനം നമ്മൾക്ക് ഈ ഗ്രീൻ പേപ്പറിലേക്ക് കട്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഒന്ന് മാർക്ക് ചെയ്യുകയാണ്. ഗ്രീൻ പേപ്പർ 2-3 ലെയറാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലാണ് മാർക്ക് ചെയ്യുന്നത്. എന്നാൽ പിന്നെ ഒന്നിച്ചിട്ട് ഒരു 3-4 പീസ് കിട്ടുമല്ലോ അതിന് വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു 8-10 പീസ് കട്ട് ചെയ്തിട്ടുണ്ടാവും. ഇനി ഞാനിതിൽ ഓരോ പേപ്പറും നടുമടക്കി കൊടുക്കുകയാണ്. അങ്ങനെ മടക്കിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഒരു സൈഡിൽ ഒരു പേപ്പർ എടുത്തിട്ട് അതിൻ്റെ ഒരു സൈഡിൽ നമ്മളിങ്ങനെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അടുത്ത പേപ്പർ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ ഇതേ സംഭവം തന്നെ നമ്മൾ ഈ 8-10 പേപ്പറിലും ചെയ്തെടുക്കണം. ഇത്രയും ഒട്ടിച്ചത് കണ്ടല്ലോ. ഇനി ഇതാ നമ്മൾ ലാസ്റ്റ് വരുന്ന പീസിന് 2 സൈഡിലും ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അത് മൊത്തത്തിൽ അങ്ങ് ജോയിൻ്റ് ചെയ്ത് വയ്ക്കാം. എന്നിട്ട് നമ്മൾ ഒട്ടിക്കാത്ത, അതായത് ചില ഭാഗം ഗ്ലൂ പുറത്തേക്കൊക്കെ ഉള്ളത് ആയിട്ട് കുറച്ച് ഒട്ടിപ്പോവുകയൊക്കെ ചെയ്യും. അപ്പോൾ അതൊക്കെ അങ്ങ് നിവർത്തി കൊടുക്കുക. നമ്മളിത് ഒരു കാക്ടസ് പ്ലാന്റ് ആണ് ഉണ്ടാക്കുന്നത്, നമ്മൾ ഉണ്ടാക്കി വെച്ച ആ വാൾ ഡെക്കറിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇത് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ അവിടെ അവിടെ ഒന്ന് വിടർത്തി കൊടുത്താൽ മതി. ഞാനൊരു കുഞ്ഞ് ഫ്ലവർ ഉണ്ടാക്കിയെടുക്കുകയാണ്. കാക്ടസ് പ്ലാന്റിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ കുഞ്ഞ് ഫ്ലവർ. അപ്പോൾ അതേപോലെ ഒരു പിങ്ക് അത് വരാൻ വേണ്ടിയിട്ട് ഒരു പിങ്ക് പേപ്പർ എടുത്തിട്ട് ചെറിയൊരു ഫ്ലവർ ഉണ്ടാക്കി അതിൻ്റെ മുകളിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ കാക്ടസ് പ്ലാന്റ് വെക്കാനായിട്ട് ഒരു പോട്ട് വേണ്ട. അപ്പോൾ അതിനായിട്ട് കാർഡ്ബോർഡ് എടുത്തിട്ട് ഇതാ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് 4 പീസ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊക്കെ ജോയിൻറ്റ് ചെയ്യുകയാണ്. ശേഷം ഇതിൻ്റെ 4 സൈഡും ജോയിൻറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ ബേസിലായിട്ട് ഒരു കുഞ്ഞ് പേപ്പറും കൂടെ കട്ട് ചെയ്ത് ഒട്ടിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ വാൾ ഡെക്കറിനായിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് ഓർഡർ ചെയ്യാനുള്ളൂ. അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് ആ കാക്ടസ് പ്ലാന്റ് ആ പോട്ടിലേക്ക് ഒട്ടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ആ പോട്ടിലേക്ക് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മളതങ്ങ് ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ അതൊന്ന് കുറച്ചുകൂടെ ഭംഗി കൂട്ടാനായിട്ട് ഞാൻ കുറച്ച് പോംപോംസ് കൂടെ വെച്ച് കൊടുക്കുന്നുണ്ടേ. ഇനി നമുക്കിത് പോട്ടോട് കൂടി ആ നേരത്തെ ഉണ്ടാക്കിയ എക്സഗൺ ഷേപ്പില്ലേ അതിലോട്ട് ഒട്ടിച്ചു കൊടുക്കാനേ ഉള്ളൂ. അതുകൂടെ കഴിഞ്ഞാൽ എല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മൾ വെറും പേപ്പറും കാർഡ്ബോർഡും മാത്രം യൂസ് ചെയ്തുണ്ടാക്കിയ ഒരു വാൾ ഡെക്കറാണ്. ഇതൊരു യുണീക്ക് പീസാണ് കേട്ടോ. ഇങ്ങനത്തെ ഒരു 3-4 നമുക്ക് ഉണ്ടാക്കി വെക്കാവുന്നതാണ്. ഒന്നിച്ച് വെച്ചാലും നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും
സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ഇതൊക്കെ ആർക്കെങ്കിലും ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. താങ്ക് യു.